ലോക്ക്ഡൌൺ കാലം പൊതുവെ ക്രിയേറ്റിവിറ്റിയുടെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. രാത്രി യാത്രകളിൽ വാഹനവുമായി പുറത്തിറങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കണ്ടുപിടുത്തമാണ് മലപ്പുറം മൂന്നിയൂർ സ്വദേശികളായ സനൂഫ്, അഫ്നാസ് എന്നീ രണ്ട് യുവാക്കൾ നടത്തിയിരിക്കുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ കണ്ണിൽ തറച്ചു കയറുന്ന പ്രകാശത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സെൻസർ സംവിധാനമാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഈ സംവിധാനത്തിൻ്റെ ഒരു പ്രവർത്തനവും ഇതിൻ്റെ കണ്ടുപിടുത്തവും ഇതിനെക്കുറിച്ച് അവർ നമ്മളോട് സംസാരിക്കും. ഇപ്പം നിങ്ങൾക്കറിയായിരിക്കും, സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ഓട്ടോമാറ്റിക് ഡിമ്മർ സർക്യൂട്ട് എന്നുള്ളൊരു പ്രോഗ്രാം. ഞാൻ ITI ഇലക്ട്രോണിക്സ് കഴിഞ്ഞതാണ്. പിന്നെ ഇതുപോലെ ഇലക്ട്രോണിക്സിനോട് ഭയങ്കര താല്പര്യമാണ് എനിക്ക്. പിന്നെ ഞങ്ങൾ ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ 6 മാസം കഴിഞ്ഞതിന് ശേഷം കൊറോണ വന്നതിന് ശേഷം പിന്നെ ലീവായി. അപ്പോൾ വീട്ടിലിരുന്നപ്പം ഇങ്ങനെ നിർമ്മിക്കാൻ തോന്നി. അങ്ങനെ നിർമ്മിച്ചതാണ് ഈ സംഭവം. 99% എനിക്ക് അറിയാൻ കഴിഞ്ഞത് എല്ലാവർക്കും ഉപകാരമുള്ളൊരു സംഭവമാണ് എന്നാണ്. അപ്പം അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ബോർഡ്. ഇതിനുള്ളിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്ര വലിപ്പമൊന്നും വരുന്നില്ല സർക്യൂട്ട് ബോർഡ്. ഇത് ഇനിയും ചെറുതാക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ബോക്സ് വെച്ചിട്ടൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും വലിപ്പം തോന്നിക്കുന്നത്. ഇത് ഹെഡ്ലൈറ്റിലോട്ടുള്ള പ്ലഗ്ഗാണ്. രണ്ട് സൈഡിലും ഓരോ പ്ലഗ്ഗാണുള്ളത്. പിന്നെ ഇതാണ് സെൻസർ. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ ആർക്കും ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണാം. സർക്യൂട്ട് ബോർഡിൽ നിന്ന് വരുന്ന ഈ പവർ പ്ലഗ് നമുക്ക് ഈ ലൈറ്റിലോട്ട് കൊടുക്കാം. ഒരു കണക്ഷൻ കൊടുത്തു. ഇനി മറ്റേ സൈഡിലുള്ള കണക്ഷനും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണപ്പോൾ സെൻസറിൻ്റെ കേബിൾ. ഈ സെൻസർ നമ്മൾ ഇതിനുള്ളിലൂടെ പുറത്തോട്ട് കാണുന്ന രൂപത്തിലാണ് വെക്കേണ്ടത്. ലൈറ്റ് ഇതിൽ തട്ടണം. അപ്പോൾ തട്ടുന്ന രൂപത്തിലാണ് സെൻസർ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പവർ ബാറ്ററിയിൽ നിന്ന് ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിലെ ഹെഡ്ലൈറ്റിലോട്ടും കൊടുക്കുന്ന ഇത് കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഒന്ന് കാണാം. ഏകദേശം 1.5 മാസം എടുത്താണ് ഞങ്ങൾ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. അതിനുശേഷം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സൈബർ ടെക് ക്രിയേഷൻ എന്നുള്ളൊരു ചാനലുണ്ട്. ആ ചാനലിൽ ഞങ്ങൾ ഈ വീഡിയോ ഇട്ടു. അതിനുശേഷം ഒരുപാട് കമ്പനികൾ ഈ വീഡിയോ കണ്ട് വിളിക്കാനിടയായി. അപ്പോൾ നല്ലൊരു കമ്പനി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് കൊടുക്കാനാണ് തീരുമാനം. ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാകുന്നത് ഇത് വലിയ വണ്ടിയിൽ സെറ്റ് ചെയ്താലാണ്. കാരണം നമുക്കറിയാം, നാഷണൽ പെർമിറ്റ് വണ്ടികളിലെ ലൈറ്റ് നമുക്ക് നമ്മൾ സാധാരണ കാറിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് മറ്റു വണ്ടിയേക്കാളും. അപ്പോൾ അങ്ങനത്തെ വലിയ വലിയ വണ്ടികൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ വണ്ടി ഓട്ടോമാറ്റിക് ഡിമ്മാകുന്നതാണ്. അതുപോലെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഡിമ്മാണെന്നുണ്ടെങ്കിൽ ഈ സർക്യൂട്ട് ആ വണ്ടിയിലും ഘടിപ്പിക്കണം. ഏത് വണ്ടിയിലാണോ സർക്യൂട്ട് ഘടിപ്പിച്ചിട്ടുള്ളത് ആ വണ്ടിയുടെ ലൈറ്റാണ് ഡിമ്മും ബ്രൈറ്റും ആകുന്നത്. ഒരു തവണ ഇത് ഫെയിലായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ കൊണ്ടൊന്നും കഴിയൂല. അങ്ങനെ ഞങ്ങളിത് വലിച്ചെറിഞ്ഞ് ഏകദേശം 1 ആഴ്ചത്തോളം ഞങ്ങൾ പിന്നെ ഈ മൈൻഡേ വിട്ട്. ഡയറക്റ്റ് പവർ കുറച്ച് കൂടിയതാണ് അന്ന് പ്രശ്നം വന്നത്. അതെനിക്ക് പിന്നെ ഞങ്ങൾക്ക് പ്രശ്നം മനസ്സിലായത്. ഞങ്ങളിത് പിന്നെ അത് നിർമ്മിക്കലിൻ്റെയൊക്കെ നിർത്തി വെച്ചിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തോന്നി ഒന്നും കൂടി ട്രൈ ചെയ്യുക. ചിലപ്പോൾ വിജയിച്ചാൽ വിജയിച്ച്, ഇല്ലെങ്കിൽ പോയി എന്നുള്ളതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. പക്ഷേ പിന്നെ ഞങ്ങൾ വിജയിച്ച്. ഇപ്പോൾ പുതിയ അപ്ഡേഷന് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇതും ഇതിന് പുറമെ ഇനി വണ്ടിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പെരിമെൻ്റ്. അപ്പോൾ അതിലൊക്കെ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഞങ്ങൾ ചാനലിൽ ഇനിയും അറിയിക്കുന്നതാണ്. നമ്മൾ നാട് തന്നെ ഏകദേശം 2-3 അപകടം ഇങ്ങനെ ലൈറ്റ് കൊണ്ട് അഥവാ ബ്രൈറ്റ് കൊണ്ടുണ്ടായ അപകടം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ വണ്ടിയിൽ എല്ലാ വണ്ടിയിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം റോഡിൽ നടക്കുന്ന ആക്സിഡൻറ്റുകളൊക്കെ ഒഴിവാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പൊതുജനങ്ങളുടെ നന്മ കണക്കിലെടുത്ത് അല്ലെങ്കിൽ അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതൊരു ലാർജ് സ്കെയിലായി ചെയ്യുക എന്നുള്ളതാണ് സനൂഫും അഫ്നാസും പദ്ധതി ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറെ വൈകാതെ തന്നെ ഒരു കമ്പനിയുടെ പിന്തുണയുണ്ടെങ്കിൽ മികച്ച രീതിയിൽ ഇത് പുറത്തിറക്കാൻ കഴിയുമെന്നുള്ള ശുഭ പ്രതീക്ഷ ഇവർക്കുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു സംവിധാനം ഏറെ വൈകാതെ തന്നെ വാഹനങ്ങളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം.